ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനിഷസ് ഫാമിലി. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. മൊസംബി ഡിലൈറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനാണ് എടുത്തേക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ വൈറ്റ് കളർ പോകാനും പാടില്ല. പിന്നെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൻ്റെ ഒരുപാട് നന്നായിട്ട് വറുത്തെടുക്കരുത്. അതിൻ്റെ ജലാംശം പറ്റി പോകുന്ന രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കരുത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊസംബി ഡിലൈറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മൊസംബിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന മൊസംബിയുടെ ജ്യൂസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം. മൊസംബി ഡിലൈറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൊസംബി ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ, വാട്ടർ, കോൺഫ്ലവർ, പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ആദ്യം തന്നെ ഞാൻ ഇതേ സെയിം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് എടുത്തേക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് രണ്ട് ഗ്ലാസ് ജ്യൂസിന് ഒരു ഗ്ലാസ്, ഇതേ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് കോൺഫ്ലവർ ചേർക്കാം. 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ സെയിം ഗ്ലാസ്സിൽ ജ്യൂസ് എടുത്ത അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടെല്ലാം മാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസിൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ചൂടോടെ ഈ സിറപ്പിലോട്ട് ഒഴിക്കരുത്. ചൂടെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തിക്കായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അടുക്കി പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്.
അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതേ ചൂടോടുകൂടി തന്നെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെക്കുന്നത് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചൂട് മാറുന്നതിന് മുന്നേ തന്നെ ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതിലോട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ പാടായിരിക്കും. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് തട്ടിക്കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം. ഇത് ഇത്രയും തന്നെ മതി. ഇനി ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഒരു രണ്ട് മൂന്ന് മണിക്കൂർ, ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം, ഒരു മൂന്ന് മണിക്കൂർ മതി. അതിന് ശേഷം നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്ത ഓരോ പീസും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൊസാംബി ഡിലൈറ്റ് ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു, ഹാവ് എ ഗുഡ് ഡേ.